വീണ്ടും ഓട്ടോമോട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പിലെ വിശേഷങ്ങൾ, ഐ മീൻ വർക്കിൻ്റെ വിശേഷങ്ങൾ ചെയ്യാനായിട്ട് പോൾ ഇട്ടപ്പോൾ എല്ലാവരും സ്വീകരിച്ചു, എല്ലാവർക്കും കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നെപ്പോളിയൻ്റെ വർക്കിന് നിങ്ങൾ തന്ന, ഐ മീൻ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ 10K ആയിട്ടുണ്ട്. അതിലും സന്തോഷം, എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ബുൾജെറ്റ് പ്രേമികൾ, വണ്ടിപ്രാന്തന്മാർ, എബിൻ, ലിബിൻ, ജോസ്മിൻ സാറ്, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 4-5 സെക്ഷൻസായിട്ടാണ്. ഒന്ന് മെക്കാനിക്കൽ, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ. ഇലക്ട്രിക്കൽ ഇന്ന് ചെയ്യുന്നില്ല. മെക്കാനിക്കൽ, ഡെൻറ്റിങ്, അതേപോലെ തന്നെ ഫാബ്രിക്കേഷൻ, പോളിഷിങ്, സാൻഡിങ്, പെയിൻറ്റിങ് ഇന്നില്ല. പെയിൻറ്റിങ് ഇപ്പം ഇന്ന് എടുത്തിട്ടില്ല. ചിലപ്പോൾ ഈ കാലിപ്പർ പെയിൻറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു സെക്ഷൻ നമ്മളെടുക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മനുഷ്യപ്പോൾ എന്താ പരിപാടി? മനുഷ്യട്ടോ എന്താ പരിപാടി? ആ ഡ്രമ്മ് അല്ലേ, ബാക്കിലെ ഡ്രമ്മ്. ഇത് കാലിപ്പറും. ഓക്കെ, നാല് വീലും പറഞ്ഞല്ലോ. നമ്മൾ തന്നെ അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ടൈപ്പ് 4 ആക്കിയ വണ്ടി കേട്ടോ. ടൈപ്പ് 4 അല്ല, ടൈപ്പ് 3. ടൈപ്പ് 2 എന്ന് ടൈപ്പ് 3. ബാബേട്ടനും മനീഷേട്ടനും ഉണ്ട് കേട്ടോ, രണ്ട് പുലികൾ. മതി മതി മതി, നമ്മുടെ നെപ്പോളിയനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരാഴി പറഞ്ഞോ എന്താ പേര്? മാസ്ക് ഒന്ന് മരിയോ. അരുൺ എവിടുന്നാ? കൊച്ചിന്നാണ്. കൊച്ചിന്ന് ഇത്ര കഷ്ടപ്പെട്ട് വന്ന അരുണിന് ഓട്ടോമോട്ട് ടീമിൻ്റെയും എൻ്റെയും ആകെ ഒരു സ്പെഷ്യൽ താങ്ക്സ്. നെപ്പോളിയനെ കാണാനല്ലോ വന്നത്. ആ, എത്ര മണിക്ക് വന്നേ അവിടുന്ന്? എത്ര മണിക്ക് പോകുന്നു? 7 മണിക്ക് പോകുന്നു. ഓ, അതെന്തായാലും ഗ്രേറ്റ് ആയി. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് അരുൺ. ഓക്കെ, പുലികൾ കൂടി ഉണ്ട് കേട്ടോ. പുലികൾ ഭയങ്കര വർക്കിലാണ്. മനീഷ് പുലി, പിന്നെ ബാബേട്ടൻ പുലി. പുലിയിലൊക്കെ വിളിച്ചു. ഇനിയിപ്പോൾ ഇവിടെ റെഡ് പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. റെഡ് തന്നെ അല്ലേ മനീഷ് ഏട്ടാ പറഞ്ഞിട്ടില്ല? നമുക്ക് ഫാബ്രിക്കേറ്റർ അടുത്തേക്ക് പോവാം. ഫാബ്രിക്കേറ്റർ, ആളെ പേര് സനോജനാണ്. ഞങ്ങൾ സ്നേഹപൂർവ്വം പൊന്നപ്പൻ എന്ന് വിളിക്കും. ഒന്ന് രായി പറഞ്ഞോളോ. ഇതെന്താ പരിപാടി? മോഡിഫിക്കേഷൻ ചെയ്യണോ? അതെ, ലിപ്പ് അല്ലേ, നമ്മുടെ റെഡ് പോളോൻ്റെ പോലെ. റെഡ് പോളോ ഞങ്ങൾ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതേ സെയിം മോഡൽ തന്നെ ആക്കണേ. ഇതെന്താ ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കണേ? പൈപ്പ് വെച്ചിട്ട് നമ്മൾ അടിച്ചിട്ട് അതിന് ശേഷം നമ്മൾ അക്രിലിക്ക് അവിടെ അടിച്ചു വെച്ചിട്ട് ചെയ്യും. ഓക്കെ ഓക്കെ. പൊന്നെ പെട്ടെന്ന് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നുമില്ല, വർക്ക് തന്നെ വർക്ക്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ, എന്താ ചെയ്യാൻ പോണേ? ലിപ്പടിക്കണു, റെഡ് പോള പോലെ ആക്കണു, വേറെ വർക്കൊന്നുമില്ലല്ലോ. ഈ പാച്ച്, ഇത് ഈ സൈഡിലത്തെ പാച്ചും ഉണ്ടല്ലേ. പെയിന്റിംഗ് ഇല്ല, ഉണ്ട് ഇത് മാത്രം. വണ്ടി ഫുൾ പെയിന്റിംഗ് ഇല്ല. ഓക്കെ, ആ അപ്പുറത്തെ അപ്പുറത്ത്. ഇദ്ദേഹം ഒരു ഫാബ്രിക്കേറ്റർ പ്ലസ് ഡെൻഡറാണ് കേട്ടോ. നമ്മൾ ഈ കരുവാണെന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു കൈപ്പുണ്യാണ് ഇങ്ങനെ അടിച്ചുണ്ടാക്കാന്ന് പറഞ്ഞത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഷേപ്പ് അടിച്ചുണ്ടാക്കാന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഉണ്ടാക്കി തന്നെ എടുക്കണം. അപ്പം ഞാൻ അക്രലിക്കിൻ്റെ നേരത്തെ നിങ്ങൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്, അതൊക്കെ ആൾ അടിച്ചുണ്ടാക്കിയതാണ്, കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. എത്ര ദിവസം പിടിക്കും എന്നപ്പെട്ടാ? രണ്ട് ദിവസം എന്തായാലും പിടിക്കില്ല. ഷേപ്പ് അടിച്ചുണ്ടാക്കി, പിന്നെ ആ കവർ ചെയ്യണം. ആ കുറച്ച് വർക്കുണ്ട്, ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് കുറച്ച് സമയം എന്തായാലും എടുക്കും. അപ്പോൾ ആൾ വർക്ക് ചെയ്യട്ടെ, നമുക്ക് അടുത്ത ആളുടെ അടുത്തേക്ക് പോവാം. ഇത് ഫാബ്രിക്കേഷനാണ് കേട്ടോ, ഈ വർക്ക് ഫാബ്രിക്കേഷനിൽ നടക്കുന്നത്. അതേ പെയിൻറ്റിങ്ങിന് പുതിയ വേറെ വണ്ടി കയറിയിട്ടുണ്ട്. പുതിയതല്ല, പഴയതന്നെ. അതിപ്പോൾ ഇപ്പോൾ വീണ്ടും എടുത്തിട്ടുണ്ട്. ജോബി
ഇതിലെന്താ പരിപാടി, ടച്ചപ്പ് ഉണ്ടല്ലേ? നമ്മള് പോളിഷ് ചെയ്തത് ഇതിനപ്പുറം വേറെ ടച്ചപ്പ് ഉണ്ട്. പ്രൈമർ അടിക്കണം. പിന്നെ തീരോ. ഓക്കെ, ഒരു ഹായ് പറയണോണ്ട് വിരോധം ഉണ്ടാ? ഒരു ഹായ് പറഞ്ഞു. പണിയിൽ മുഴുകിയ പിന്നെ നമ്മുടെ പണിക്കാരെ പിടിച്ചാൽ കിട്ടില്ല, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പ്രിപ്പറേഷൻ കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ പ്രൈമർ ചെയ്തിട്ട് ഇത് കോട്ട് ചെയ്യും. ഇപ്പം നമ്മൾ പറഞ്ഞ പെയിൻറ്റിങ്, കാലിപ്പർ പെയിൻറ്റിങ് ഇതേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ബൂത്തിലിട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഓടിയിട്ട് ചെയ്യണത് കേട്ടോ. ബൂത്തിൽ നമുക്ക് ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വണ്ടി നമ്മൾ ഫുൾ പെയിൻ്റ് അടിച്ച് ഓൾട്ടർ ചെയ്ത് കൊടുത്ത വണ്ടിയാണ്. സ്കേർട്ട്സ് ഉണ്ടോ? സ്കേർട്ട് കോപ്പർ ബ്രൗൺ, ബ്രോൺസ്, ഒരു ബ്രൗണിഷ് കോപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. ആ കളറിൽ നമ്മളിത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതാണ്. കുറച്ച് വർക്കായിട്ട് വീണ്ടും വന്നതാണ്. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺറൂഫ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സൊക്കെ ഫുള്ളി കസ്റ്റമൈസ്ഡാണ്. ഡാമ്പിങ് ഷീറ്റൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ നെപ്പോണിയിൽ ചെയ്യാൻ പോകുന്നത്. സീറ്റൊക്കെ കസ്റ്റമൈസ്ഡാണ്. ഡാഷ്ബോർഡൊക്കെ എല്ലാം അത് റാപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഫുള്ളായിട്ട് ഓൾഡർ ചെയ്ത് കൊടുത്ത വണ്ടി. ഞങ്ങളുടെ ഒരു കസിൻ്റെ വണ്ടിയാണത്, പ്രോയിഡ് എന്ന് പറയും. ഞങ്ങളുടെ കസിൻ്റെ വണ്ടിയാണ്. നമ്മുടെ ബെൻസ് എന്താ, അതിൽ ഫുള്ള് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഫുൾ പാച്ച് ചെയ്യണം. പാച്ച് ചെയ്താൽ കുട്ടപ്പനാക്കിയിട്ട് ഇറക്കോളാം. ഇത് ജിപ്സി ഫുള്ള് മെക്കാനിക്കൽ വർക്കിന് വന്നിട്ടുള്ളതാണ്. ഇതിന് എഞ്ചിൻ്റെ ഔട്ടാണ്, എഞ്ചിൻ കംപ്ലൈൻ്റ് ആണ്. എഞ്ചിൻ വർക്കിന് വേണ്ടി വന്നിട്ടുള്ള വണ്ടി തന്നെയാണ്. ഇതും ഇതേപോലെ ടോട്ടൽ ലോസ് ആയിട്ട് വന്ന വണ്ടിയാണ്. പന്നപ്പാട്ട് എന്തേ ഏതാ കഴിച്ചെടുത്തിട്ടോ, എന്ത് സംഭവിക്കാം? അതെ, എല്ലാം ഇത് നമ്മുടെ വെൽഡിങ് മെഷീൻ. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇത് ഏതിൻ്റെ ബമ്പർ അല്ലടാ, ഫിറ്റിൻ്റെ അല്ലേ? ഐ10 അല്ലേ? ആ, ഇത് സ്വിഫ്റ്റ് ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ ഫുള്ള് ബാക്ക് ഇടിച്ചിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം വലിച്ചു സ്ട്രെയിറ്റ് ആക്കി. ഇനി അതിൻ്റെ പാർട്സ് വന്നു കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്ത് പെയിൻ്റ് അടിച്ചു വിടും. ഇവിടെ ജംഗൻ എസ്റ്റേറ്റ്, ഇതിൻ്റെ എഞ്ചിൻ്റെ ഇന്നഴിക്കും. എഞ്ചിൻ അഴിച്ചിട്ട് ഫ്ലോറ് ഇതേ വന്നിട്ടുണ്ട്, റണ്ണിങ് ബോർഡും വന്നിട്ടുണ്ട്. ഫ്ലോറ് ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ സി എൻ സി കയറും. ബെൻസ് പോളിഷിങ് നടക്കുന്നുണ്ട്. വൺ ടു ഫോർ ആണ് പോളിഷിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ടച്ചപ്പ് ഉണ്ടോ അവിടെ? കട്ട് ചെയ്യണ്ട. ആ, ഒരു ലെയർ പോളിഷിങ് കഴിഞ്ഞു. ആ ഇട്ടൻ്റെ ഇതാണ്. ഇപ്പോൾ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, കുറച്ച് പാർട്സ് കിട്ടാണ്ട്. ഇപ്പോൾ പെയിൻറ്റ് ബൂത്തിൽ ഇന്ന് വണ്ടികളൊന്നും ഇല്ല, എല്ലാം പ്രെപ്പിങ് സ്റ്റേജിലാണ്. പെയിൻറ്റ് ബൂത്ത് അനാഥമായി കിടക്കുകയാണ്. ക്യാഷ് വന്നിട്ടുണ്ട്, ടച്ചപ്പും പോളിഷും ഒക്കെയാണ്. സ്കാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ പെയിൻ്റ് അടിക്കും. കള്ളനിവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, നെപ്പോളിയൻ കുള്ളൻ. നെപ്പോളിയൻ്റെ ഒളിഞ്ഞിരിക്കുന്നത് ഹായ് അല്ലാട്ടനും രാഷാട്ടനും കണ്ടാ ബെൻസുമ്മ നിൽക്കണത്. പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റും തോന്നണ. ചടപടേന്നാവൂലേ അല്ലാട്ടാ? വണ്ടീനെ ഫുള്ള് ന്യൂഡാക്കൂല, എല്ലാം അഴിച്ച് പറിച്ചെടുത്ത്. ഇവരാണ് നമ്മുടെ ഡെൻഡർമാർ, ബോഡി വർക്കേഴ്സ്, ബോഡി പാനൽ ഡെൻഡേഴ്സ് എന്നൊക്കെ പറയാം. ഞങ്ങളുടെ ആസ്ഥാന ഡെൻഡർമാരിൽ രണ്ട് പേര്, മറ്റാൾ ഫാബ്രിക്കേറ്റർ. ഇതൊക്കെ ഇനിവർ ഇത് അടിച്ചതിന് ശേഷം ലേബൽ അടിച്ചിട്ട് നമ്മൾ സ്റ്റോർ റൂമിൽ വയ്ക്കും. തുരുമ്പുണ്ടല്ലോ അവിടെയൊക്കെ, ഇതൊക്കെ ഇനി ക്ലിയർ ചെയ്യണം അല്ലേ? തുരുമ്പ് മണ്ണ് കയറിയിട്ടുള്ളതാണ്.
പിന്നെ ഓടാണ്ട് കിടന്ന് വണ്ടിയാന്ന് തോന്നുന്നു. ആകെ പൊടി പൊടിപടലങ്ങളും മറ്റേ സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാതെ വെച്ചിരുന്ന വണ്ടിയാണ്. അവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ഒന്നായിരിക്കും. തമിഴ്നാട്ടിലത്തെ വണ്ടിയാണല്ലേ, ഇന്റീരിയർ ഒന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ. ഇന്റീരിയർ പക്കയാന്ന് തോന്നുന്നു. ഉണ്ട് ആ പാച്ചിങ് ഒന്നും ഇല്ലല്ലോ. ഇല്ല പാച്ചിങ് ഉണ്ട്. ആ ഈ ഭാഗം ഓക്കെ 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 ഓക്കെ. ആ നമുക്ക് അടുത്തേക്ക് പോവാം. നമ്മുടെ മെക്കാനിക്കൽ പുലികളുടെ അടുത്തേക്ക് പോവാം. പെയിന്റിങ് കഴിഞ്ഞിട്ട് കേട്ടോ. ഒരു ഒരു പുലി ഇവിടെ നിൽക്കുന്നുണ്ട്. ബാബാട്ടൻ എന്താ പോയി പരിപാടി ഇന്ന്? ഒരു ആയി പറഞ്ഞേ. ആ ഇൻഡിക്കയുടെ ഡാഷ് പിടിപ്പിക്കാം. എവിടെയാ വണ്ടി കിടക്കണം? ഇൻഡിക്ക അപ്പുറത്ത് കിടക്കണേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ. അപ്പൊ ഞാനേ ബാബാട്ടൻ്റെ കൂടെ ഇൻഡിക്കയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഹെരിയർ ഇന്നലെ വന്നതാണ്. ടച്ചപ്പ് കഴിഞ്ഞു. അതിൻ്റെ ഒരു സ്ലോമോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊരു മാർക്ക് അംബാസിഡറാണ്. ഇതിൻ്റെ ഫുൾ ഓൾട്രേഷൻ നമ്മൾ അതിന് ചെയ്ത റീസ്ട്രേഷൻ ആട്ടോ. ഓൾട്രേഷൻ അല്ല റീസ്ട്രേഷൻ. ഇത് ഇപ്പോൾ പബ്ലിഷ് ചെയ്യാറായിട്ടില്ല. ഓണർ വന്നിട്ടില്ല. അപ്പം ഞങ്ങളുടെ വേറൊരു പെയിൻറ് ബൂത്താണത്. ഇതൊരു ടച്ചപ്പ് ബൂത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഇത് ഇൻഡിക്ക, ഇൻഡിക്ക ഫുൾ പെയിൻ്റ് ആയിരുന്നു. ഇത് ഇൻഡിക്കയുടെ ഡാഷ് ബോർഡ്. മീറ്ററൊക്കെ പുതിയതാട്ടോ. മീറ്ററൊക്കെ പുതിയതാണ്. ഇത് ഇന്നത്തെ പണി ഇത് ഫിറ്റ് ചെയ്യലാണ് അല്ലേ ബാബേട്ടാ. അപ്പോൾ ഇന്ന് നമ്മുടെ മെക്കാനിക്കൽ രണ്ട് പുലികൾ ഇൻഡിക്കാമയാണ് ടാ. വലിച്ചു പറിച്ചിട്ടിരിക്കുക. ഇതൊക്കെ ഫിറ്റ് ചെയ്ത് വരാൻ എത്ര ദിവസം പിടിക്കും ബാബേട്ടാ? ഇന്ന് കഴിയോ? ഭയങ്കര ഫാസ്റ്റ്, ഭയങ്കര ഫാസ്റ്റ് ആട്ടോ അവർ. അതും നടക്കട്ടെ കാര്യങ്ങള്. നമ്മള് ഞാൻ പറഞ്ഞല്ലോ അന്ന് പറഞ്ഞ പോലെ ഫുൾ സർവലൻസിലാണ് എല്ലാം. നമ്മള് ഇതൊരു ചെറിയ റൂം പോലെ നമ്മൾ ചെയ്തതാണ് പെയിന്റ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട്. ഇത് ഫുൾ പെയിന്റ് വർക്കിന് വന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഇവിടെ ബി എം കിടപ്പുണ്ട്. ബി എമ്മിനെ അടുത്ത മാസം വിടണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വർക്ക്ഷോപ്പ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാ സെക്ഷനും നമ്മൾ കണ്ടില്ലേ. മെക്കാനിക്കൽ, പാച്ച് വർക്കിംഗ്, അതേപോലെ തന്നെ ഫാബ്രിക്കേഷൻ. ഇതാണ് നമ്മുടെ ഫാബ്രിക്കേഷൻ. അതുപോലെ നമ്മുടെ ടീമിനെ കുറിച്ച് ഒന്നുകൂടി ഞാൻ പറയാം. നമുക്ക് രണ്ട് മെക്കാനിക്കൽ വർക്കേഴ്സാണ് ഉള്ളത്. നാല് പെയിൻറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മൂന്ന് ഡെൻറ്റേഴ്സ് ഉണ്ട്. കം ഫാബ്രിക്കേറ്റേഴ്സ്, അവർ ഫാബ്രിക്കേഷൻ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഒരു പെയിൻറ്റർ ലീവാണ്. പിന്നെ ഇലക്ട്രീഷ്യന്മാർ, ഇലക്ട്രീഷ്യന്മാരുടെ വർക്കുകൾ ഇല്ലാത്തതുകൊണ്ട് ഈ കഴിഞ്ഞ മാസം തൊട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ പുതിയ വർക്കുകൾ അങ്ങി വരിക. അപ്പോൾ നെക്സ്റ്റ് മന്തിൽ നമ്മൾ രണ്ട് ഇലക്ട്രീഷ്യന്മാർ എടുക്കുന്നുണ്ട്. ഇപ്പോൾ റിനിൽ അവിടെ നിന്ന് മാസ്ക് ചെയ്യുന്നുണ്ട്. മാസ്ക് ചെയ്യട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ ഞാൻ എപ്പോളിൻ്റെ അടുത്തേക്ക് പോകണം സൈൻ ഓഫിന്. അപ്പോൾ ഇന്നത്തെ സൈൻ ഓഫിൻ്റെ സമയമായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വർക്ക്ഷോപ്പിലെ എന്താ പറയുക വർക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇന്നലെ പോളിട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു വർക്ക്ഷോപ്പിൻ്റെ ഇൻറ്റീരിയേഴ്സ് അതേപോലെ വർക്ക് ചെയ്യുന്നത് കാണിക്കണം. അപ്പോൾ ഇത് ചെറിയൊരു ഗ്ലിംസ് വർക്കാണ്. പെയിൻറ്റിങ് നമുക്ക് ഇന്നില്ല. അല്ലെങ്കിൽ ഞാൻ പെയിൻറ്റിങ് കൂടി കാണിച്ചേനെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെയിൻറ്റിങ് കൂടി ഞാൻ പിന്നെ സെപ്പറേറ്റ് സെക്ഷനായിട്ട് നമ്മുടെ പുലി നെപ്പോളിയനെ അടിക്കുന്ന സമയത്ത് കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് തരിക, തെറി വിളിക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഫ്രെഡി സൈനിങ് ഓഫ്. അപ്പോൾ ഈ വീഡിയോ മിക്കതും നിങ്ങളുടെ മുന്നിൽ ഒന്നാം തീയതി ആയിരിക്കും വരിക. 31st അല്ലെങ്കിൽ 1st. അപ്പോൾ അന്ന് കാണാം. ഓക്കെ, താങ്ക് യു.